നമസ്കാരം. പാലക്കാട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ വൻ പൊട്ടിത്തെറി നടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. സരിനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ ഇന്നലെ വരെ കോൺഗ്രസ്സുകാരനായി, ഇന്നലെ വരെ സി പി എമ്മിനെ തള്ളിപ്പറഞ്ഞ, സി പി എമ്മിൻ്റെ പ്രത്യയശാസ്ത്രവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കോൺഗ്രസിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം വന്ന ആളുകളെ സ്ഥാനാർത്ഥിയാക്കി, അതുവരെ സി പി എമ്മിന് വേണ്ടി പ്രവർത്തിച്ച, ത്യാഗം ചെയ്ത, അടികൊണ്ട ആളുകളെയെല്ലാം മാറ്റി നിർത്തി സ്ഥാനാർത്ഥിയാക്കിയെന്ന രീതി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പൊട്ടിത്തെറിയാണ് നടന്നിരിക്കുന്നത്. ഇന്നലെ കൊഴിഞ്ഞാമ്പാറയിൽ നടന്ന വലിയ സമ്മേളനത്തിൽ, കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിൽ ഏകദേശം 28 ബ്രാഞ്ച് കമ്മിറ്റികളാണ് പങ്കെടുത്തിരിക്കുന്നത്. മൊത്തം 37 ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നും ഉള്ള കൊഴിഞ്ഞാമ്പാറ ഏരിയയിലുള്ളത്. അവിടെ 2 തവണ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി മീറ്റിംഗ് മാറ്റി വെക്കേണ്ടി വന്നു. ഇപ്പോഴിതാ വീണ്ടും അവിടെ വലിയ പ്രശ്നമായിരിക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിൻ്റെ ധിക്കാരപരമായ നിലപാടാണ്. അതായത് തോന്നിയ പ്രകാരം കാര്യങ്ങൾ നടത്തുകയാണ്, ഞങ്ങളുടെ വാക്കുകളൊന്നും കേൾക്കുന്നില്ല. അവിടെ ഇത്രയും കാലം പ്രത്യയശാസ്ത്രപരമായി ജനങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയിട്ടുള്ള, ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണ അണികളുടെ വികാരങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പുതിയതായി വരുന്ന ആളുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. അത് ഞങ്ങൾ നടക്കില്ല. ഞങ്ങൾ അവിടെ സുരേഷ് ഗോപിൻ്റെ താന്തോനിത്രമാണ്, ധിക്കാരമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊഴിഞ്ഞമ്പാറയിൽ ഇന്നലെ വലിയ ഒരു സമ്മേളനം നടത്തിയത്. അതിൽ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്രയും ഒരു സമ്മേളനം നടത്തിയത്. ആ പാർട്ടിയിലെ ഏറ്റവും വലിയ ജീർണത പുറത്തേക്ക് ഒഴുകി വരുന്നു, പുറത്തേക്ക് അതിൻ്റെ എല്ലാ സീമകളും കടന്ന് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇന്നലെ വരെ നേതാക്കന്മാർ പറഞ്ഞാൽ അനുസരിക്കുന്ന പാർട്ടിയാണ്. ഇന്നിപ്പം ജനങ്ങളെ കൂട്ടി ഒരു ഏരിയയിലുള്ള മൊത്തം പാർട്ടി അണികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് കൊഴിഞ്ഞാമ്പാറയിൽ ഈ സമ്മേളനം നടന്നിരിക്കുന്നത്. അത് തീർച്ചയായും പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വലിയ തിരിച്ചടി കിട്ടും. സി പി എമ്മിൻ്റെ അണികൾ തിരിച്ച് മറിച്ച് കുത്താനുള്ള എല്ലാ വഴികളും തുറന്നു വെച്ചിരിക്കുകയാണ്. അതായത് ഇന്നലെ വരെ കേട്ടിരുന്ന കാര്യമല്ല, ഇന്നലെ വരെ സി പി എമ്മിനെ, പിണറായിനെ, ഈ ഗവൺമെൻറ്റിനെ വിമർശിച്ചിരുന്ന, ബി ജെ പി ബന്ധങ്ങൾ തുറന്നു പറഞ്ഞിരുന്ന സരിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടിയിട്ടാണ് പാലക്കാട് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ പൊട്ടിത്തെറി തുടങ്ങിയത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ രംഗമാണ് ഈ കൊഴിഞ്ഞമ്പാറയിൽ. അതിൻ്റെ ഒരു വീഡിയോ ആണ് അവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായ സതീഷ് സംസാരിക്കുന്ന വീഡിയോ ആണ് ഞങ്ങൾ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പൂർണ്ണമായ ഭാഗങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി കാണാം. കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് തന്നെയാണ് ഈ വിമത നീക്കത്തിന് നേതൃത്വം നൽകുന്നത്. ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ധാർഷ്ട്യത്തോടുകൂടിയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ആ ധാർഷ്ട്യം അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് കൊഴിഞ്ഞാമ്പാറയിലേതെന്നും അതങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുമാണ് സതീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. കൊഴിഞ്ഞാമ്പാറ 2-ലെ ബ്രാഞ്ച് സെക്രട്ടറിമാരും പാർട്ടി അംഗങ്ങളും മുഴുവൻ ഇന്ന് ഇവിടെ കൺവെൻഷൻ. പാർട്ടി സംഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള തെറ്റായ ചില പ്രവണതകൾ, സംഘടന ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് കേട്ടോളണം എന്ന നിലയിലുള്ള അഹങ്കാരവും ധിക്കാരവും അടിച്ചേൽപ്പിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് അടിമകളായിട്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ജില്ലാ സെക്രട്ടറി എന്ത് പറഞ്ഞാലും അംഗീകരിച്ചോളണം. ഒരു പാർട്ടിയും മര്യാദയുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യയശാസ്ത്രവും ഞങ്ങൾക്ക് ബാധകമല്ല. പാർട്ടിയുടെ ഒരു നയവും ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾക്ക് സംഘടനയുണ്ട്, ഞങ്ങളുടെ കയ്യിലാണ് സംഘടന. നിങ്ങളത് പറയുന്നത് കേട്ടോളണം എന്ന് പറഞ്ഞ് ഞങ്ങളെ അടിച്ചേൽപ്പിച്ചാൽ പോയി പണി നോക്കാൻ പറയും. ഇതൊന്നും അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കണ്ടല്ലോ, അതായത് ഇത്തവണ സരിനെ ഇറക്കി, ഇപ്രാവശ്യം സരിനെ ഇറക്കിയതിന് 2 ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, എന്തായാലും തോൽക്കും. തോറ്റു കഴിഞ്ഞാൽ സരിന്റെ തലയിൽ കെട്ടിവെക്കാം. ഇപ്രാവശ്യം 15,000 വോട്ടുകളാണ് ബി ജെ പിക്ക് അവിടെ അട്ടിമറിച്ച് കൊടുക്കണമെന്നുള്ള ധാരണയുണ്ടായിരിക്കുന്നത്. ആ അട്ടിമറിയുടെ ഭാഗമായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് അവിടെ ഇത്തരത്തിലുള്ള ഒരു സമ്മേളനം തന്നെ നടന്ന് അവിടെയുള്ള സി പി എം പ്രവർത്തകർക്ക് കൃത്യമായി, അതായത് ഇത്തരത്തിലുള്ള അട്ടിമറികളൊന്നും നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല, ഏതൊരാൾക്ക് വേണ്ടിയിട്ടാണോ സി പി എം സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് ആ ആളെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാകും. പാലക്കാട് മണ്ഡലത്തിൽ സി പി എം അണികൾ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യുമെന്നുള്ള ഒരു വ്യക്തമായ ധാരണ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. 15,000 വോട്ട് കൃഷ്ണകുമാറിന് മറച്ചു കൊടുക്കണമെന്ന് കേന്ദ്ര നേതൃത്വം പിണറായി വിജയനോട് ആവശ്യപ്പെടുകയും തൻ്റെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അതേ മാർഗമുള്ളൂ എന്ന് മനസ്സിലാക്കി പാലക്കാട് വോട്ട് മറച്ചു കൊടുക്കാനുള്ള പദ്ധതികൾ നടക്കുമ്പോഴാണ് സി പി എമ്മിൽ നിന്നുള്ള വലിയ ഷോക്ക് ഇപ്പോൾ പിണറായി വിജയന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. നന്ദി, നമസ്കാരം.